നമസ്കാരം. കേരളം ഇന്ന് കാണുന്ന നിലയിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം അന്യദേശത്ത് പോയി വിയർപ്പൊഴുക്കിയ പ്രവാസികൾ കൂടിയാണ്. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് പ്രവാസികൾ. എന്നാൽ ഈ കോവിഡ് കാലം പ്രവാസികൾക്ക് തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത്. 10 ലക്ഷത്തിലേറെ പ്രവാസികൾ തൊഴിൽ രഹിതരായി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. പ്രവാസികൾ മടങ്ങിയെത്തുന്നതോടെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് കനത്ത ആഘാതമാണ്. പ്രവാസികൾ സംസ്ഥാനത്തേക്ക് അയക്കുന്ന പണം കുത്തനെ കുറയുന്നതിൻ്റെ കണക്കുകൾ പുറത്തു വന്നു തുടങ്ങി. പ്രവാസി പുനരധിവാസത്തിൽ സർക്കാർ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ അടിത്തറ ഇളകും. പ്രവാസിയുടെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്ന നാടെന്ന് കേരളത്തെ നിസ്സംശയം പറയാം. സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 30% പ്രവാസികളുടെ സംഭാവനയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രവാസി വരുമാനമുള്ള സംസ്ഥാനവും കേരളം തന്നെ. ആഭ്യന്തര വരുമാനത്തിൽ ഇടിവ് സംഭവിച്ചപ്പോഴെല്ലാം കേരളത്തിന് കൈത്താങ്ങായത് വിദേശ മലയാളികളാണ്. വിവിധ ബാങ്കുകളിലായി പ്രവാസികൾക്ക് സംസ്ഥാനത്തുള്ളത് 230,000 കോടി രൂപയുടെ നിക്ഷേപമാണ്. ഇത്ര കാലവും ഓരോ വർഷവും ഈ തുക ഉയരുകയായിരുന്നു. എന്നാൽ ആ ബലം ഇനി അധിക നാൾ നീളുമോ എന്നതാണ് സംശയം. ലക്ഷക്കണക്കിന് മലയാളികൾ ആശ്രയിക്കുന്ന പ്രമുഖ പണക്കൈമാറ്റ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ ഇതിൻ്റെ സൂചനയാണ്. പ്രവാസികൾ അയക്കുന്ന പണത്തിൽ 57% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നാട്ടിലേക്കുള്ള പണം കൈമാറ്റ ഇടപാടുകൾ 70% വരെ കുറഞ്ഞു. 40 ലക്ഷം മലയാളികൾ രാജ്യത്തിന് പുറത്ത് തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ 67% പ്രൊഫഷണലുകളും ബാക്കിയുള്ളവർ അവിദഗ്ധ തൊഴിലാളികളുമാണ്. 2 വിഭാഗങ്ങളെയും കോവിഡ് പ്രതിസന്ധി ഒരുപോലെ ബാധിച്ചു. കേരളത്തിലെ ബാങ്കുകളിലുള്ള ആകെ പ്രവാസി നിക്ഷേപം 2020 മുൻവർഷത്തേക്കാൾ 14% കൂടിയിരുന്നു. കോവിഡ് പ്രതിസന്ധിയോടെ പ്രവാസം എന്നേക്കുമായി അവസാനിപ്പിച്ചവർ അവരുടെ സമ്പാദ്യങ്ങൾ കേരളത്തിലേക്ക് മാറ്റിയതാണ് ഇതിൻ്റെ കാരണമെന്ന് ബാങ്കിംഗ് വിദഗ്ധർ അനുമാനിക്കുന്നു. ഇതിനെ ഒരു നല്ല സൂചനയായി കരുതാനാവില്ല. കാരണം ഓരോ വർഷവും പ്രവാസി കേരളത്തിലേക്ക് അയച്ചിരുന്ന 95,000 കോടി രൂപയെന്ന ഭീമമായ തുകയിൽ വലിയ കുറവ് പ്രകടമായിരിക്കുന്നു. രാജ്യമാകെ പ്രവാസി വരുമാനം നഷ്ടമുണ്ടെങ്കിലും കേരളത്തിൽ വ്യാപാര മേഖലയിൽ അടക്കം ഇതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമാകും. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ഗുരുതര പ്രതിസന്ധി നേരിടുന്ന കാലത്താണ് ലക്ഷക്കണക്കിന് മലയാളികൾ തൊഴിൽ നഷ്ടമായി തിരികെയെത്തിയിരിക്കുന്നത്. ദൈനംദിന ചെലവുകൾക്ക് പോലും വായ്പകൾ ആശ്രയിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ ഗതിമുട്ടുന്ന അവസ്ഥയാണിത്. ഗൾഫ് യുദ്ധകാലത്തടക്കം മുൻപ് പലപ്പോഴും പ്രവാസികൾ വെറും കയ്യോടെ മടങ്ങിയെത്തിയിട്ടുണ്ട്. ദൃഢനിശ്ചയത്താൽ വീണ്ടും കര പറ്റിയിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രതിസന്ധി സമാനതകളില്ലാത്ത ഒന്നാണ്. അരനൂറ്റാണ്ട് കേരളത്തെ ഊട്ടിയ പ്രവാസിയെ ഈ കഷ്ടകാലത്ത് സർക്കാർ സഹായിച്ചില്ലെങ്കിൽ തകരുക നാം വീമ്പ് പറയുന്ന ഈ നവകേരളം തന്നെയാകും.